നമസ്കാരം. പ്രധാന വാർത്തകൾ. 140-ൽ 91 മണ്ഡലവും LDF കീഴടക്കി. UDFന് 47 സീറ്റുകൾ, NDA 1, സ്വതന്ത്രൻ 1. തുടർച്ചയായി 5-ാം തവണയും റാന്നി നിയോജക മണ്ഡലത്തിൽ രാജു അബ്രഹാം വിജയിച്ചു. 14,596 വോട്ടിന്റെ ലീഡ്. ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ LDF തരംഗം. LDF 4 സീറ്റും UDFന് 1 സീറ്റും. കൂട്ടലും കിഴിക്കലും കഴിഞ്ഞു. റാന്നിയിൽ LDF നേടിയത് 58,749 വോട്ട്. UDFന് 44,153, NDA 28,201. ഓരോ ബൂത്തിലും ഭൂരിപക്ഷത്തോടെ LDF മുന്നേറ്റം. വാർത്തകൾ വിശദമായി. കേരളം ഇനി LDF ഭരിക്കും. 140-ൽ 91 LDF സീറ്റുകൾ, UDF 47, NDA 1, സ്വതന്ത്രൻ 1. കേരളം ഇടതു ചായ്വിൽ. 3-ൽ 2 ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ച ഇടതു വിജയത്തിൽ സംസ്ഥാനത്തെ 4 മന്ത്രിമാരും സ്പീക്കറും പരാജയമേറ്റുവാങ്ങി. കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച നേമത്ത് ഒ രാജഗോപാൽ വിജയിച്ചു. മുന്നണികളെയെല്ലാം ഞെട്ടിച്ച് പൂഞ്ഞാർ മണ്ഡലത്തിൽ PC ജോർജും വിജയിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ വൻ ഭൂരിപക്ഷം നേടിയപ്പോൾ KM മാണിയുടെയും CF തോമസിന്റെയും ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. 91 സീറ്റുകളിലാണ് LDF വിജയിച്ചത്. ഇക്കുറി UDFന് 47 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. NDAക്ക് 1 സീറ്റ്, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് സീറ്റ് നില. തെരഞ്ഞെടുപ്പ് ഫലം വർഗീയ വിധ്വംസക ശക്തികൾക്ക് എതിരായ വിധിയെഴുത്താണെന്ന് CPM നേതാവ് പിണറായി വിജയൻ. ജനങ്ങൾ വർഗീയ ശക്തികളെ പൂർണ്ണമായി നിരാകരിച്ചു എന്ന് വ്യക്തമാക്കിയ പിണറായി, BJPക്ക് അക്കൗണ്ട് തുറക്കാനായത് കോൺഗ്രസ് സഹായത്താലാണെന്നും കൂട്ടിച്ചേർത്തു. ജനങ്ങൾ ജാഗ്രതയോടെയുള്ള ഇടപെടലാണ് തെരഞ്ഞെടുപ്പിൽ നടത്തിയതെന്നും പിണറായി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം LDF മുന്നോട്ട് വെച്ച വികസന നയത്തിനുള്ള അംഗീകാരമാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. പരാജയത്തിൽ മുന്നണിക്കും പാർട്ടിക്കും തുല്യ ഉത്തരവാദിത്വമുണ്ടെന്ന് ഉമ്മൻചാണ്ടി. ചെയർമാൻ എന്ന നിലയിൽ തനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അപ്രതീക്ഷിതമാണ് പരാജയമെന്നും കോൺഗ്രസ് തിരിച്ചുവരുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. തുടർച്ചയായി 5-ാം തവണയും റാന്നി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച രാജു അബ്രഹാം നിയമസഭയിലേക്ക്. ഇടതുപക്ഷ ചരിത്രത്തിൽ തന്നെ തുടർച്ചയായ MLA സ്ഥാനം ഒരേ മണ്ഡലത്തിൽ നിന്ന് നേടിയ ഒരേയൊരാൾ രാജു അബ്രഹാം തന്നെ. ഇത് റാന്നിയുടെ ചരിത്ര വിജയം. രാജു അബ്രഹാം 5-ാം തവണയും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക്. ഒത്തുവന്നാൽ റാന്നിക്ക് സ്വന്തമായൊരു മന്ത്രി എന്നുവരെയാണ് പൊതുജനഭാഷ്യം. 2.5 മാസക്കാലത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വിരാമമിട്ട് കേരളം പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ മികച്ച വിജയം കാഴ്ചവെക്കാനായത് LDFന്. ഇനി ഏറ്റവും കൂടുതൽ സമയം ഒരേ ട്രെൻഡിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ഉമ്മൻചാണ്ടി പ്രതിപക്ഷത്തേക്ക്. 18-ലെ 5 നിയോജക മണ്ഡലങ്ങളിൽ 4 സീറ്റ് ഇടതുപക്ഷത്തിന്. കോന്നി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചു. തിരുവല്ലയിൽ ജനതാദൾ സെക്കുലറിന്റെ അഡ്വക്കേറ്റ് മാത്യുറ്റി തോമസ്. റാന്നിയിൽ CPMന്റെ രാജു അബ്രഹാം. ആറന്മുളയിൽ CPMന്റെ വീണ ജോർജ്. അടൂരിൽ CPIയുടെ ചിറ്റയം ഗോപകുമാർ എന്നിവരാണ് വിജയിച്ചത്. റാന്നിയിൽ രാജു അബ്രഹാമിനൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി മറിയാമ്മ ചെറിയാൻ, NDA സ്ഥാനാർത്ഥി K പത്മകുമാർ, SDPIയുടെ ഫൗസീന തക്ബീർ,
BSP യുടെ പ്രസാദ് ഉദിമോട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ഗീതമ്മ മാധവൻ, വർഗീസ് തോമസ് എന്നിവരായിരുന്നു സ്ഥാനാർത്ഥികൾ. റാന്നി നിയോജകമണ്ഡലത്തിൽ 70.38% പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. മണ്ഡലത്തിൽ ആകെയുള്ള 189,610 വോട്ടർമാരിൽ 133,442 പേരാണ് സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. 155 ബൂത്തുകളിലായാണ് വോട്ടവകാശം വിനിയോഗിക്കപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റാന്നിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിനാണ് ഇന്ന് നാം സാക്ഷ്യം വഹിച്ചത്. റാന്നി സെന്റ് തോമസ് കോളേജ് ആയിരുന്നു നിയോജകമണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം. രാവിലെ 8 മണിയോടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങിയിരുന്നു. 9 മണിയോടെ ആദ്യ റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ രാജു അബ്രഹാം ലീഡ് ഉറപ്പാക്കിയിരുന്നു. പിന്നീട് 12-ാം റൗണ്ട് വോട്ടെണ്ണൽ തുടരുമ്പോഴും ആദ്യം മുതൽ തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് രാജു അബ്രഹാം സ്ഥാനം ഉറപ്പിച്ചത്. 58,749 വോട്ട് നേടി 14,596 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് രാജു അബ്രഹാം 5-ാമതും റാന്നി നിയോജകമണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF സ്ഥാനാർത്ഥി മറിയാം ചെറിയാൻ 44,153 വോട്ടുകൾ നേടിയപ്പോൾ NDA സ്ഥാനാർത്ഥി കെ പത്മകുമാറിന് 28,201 വോട്ട് നേടാനായി. പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജകമണ്ഡലങ്ങളിൽ 4 LDFന്, ഒരിടത്ത് മാത്രം UDF വിജയം കണ്ടു. റാന്നി നിയോജകമണ്ഡലത്തിൽ 189,610 ആകെ വോട്ടുള്ളപ്പോൾ 133,442 പോള് ചെയ്തത്. LDF സ്ഥാനാർത്ഥി രാജു അബ്രഹാം 58,749 വോട്ട് നേടി 14,596 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. UDF സ്ഥാനാർത്ഥി മറിയാമ്മ ചെറിയാന് 44,153 വോട്ട് നേടാനായി. NDA സ്ഥാനാർത്ഥി കെ പത്മകുമാർ 25,201 വോട്ടും നേടി. 2011 ഫലത്തിൽ LDF സ്ഥാനാർത്ഥി രാജു അബ്രഹാം 6,614 വോട്ടിനാണ് വിജയിച്ചത്. തിരുവല്ല മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി മാത്യുടി തോമസ് 8,262 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം കൈവരിച്ചത്. 59,660 വോട്ടാണ് മാത്യുടി തോമസ് നേടിയത്. UDF സ്ഥാനാർത്ഥി ജോസഫും പുതുച്ചേരിക്ക് 51,398 വോട്ടും NDA സ്ഥാനാർത്ഥി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന് 31,439 വോട്ടും നേടാനായി. ആറന്മുള നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് 7,646 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 64,523 വോട്ടുമായി വിജയിച്ചു. UDF സ്ഥാനാർത്ഥിയും 2011 6,511 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA യുമായ അഡ്വക്കേറ്റ് ശിവദാസൻ നായർ 56,877 വോട്ടാണ് ഇക്കുറി നേടിയത്. NDA സ്ഥാനാർത്ഥി MT രമേശിന് 37,906 വോട്ട് നേടാനായി. കോന്നി നിയോജകമണ്ഡലത്തിൽ 20,748 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ അടൂർ പ്രകാശ് വിജയിച്ചു. അടൂർ പ്രകാശിന് 72,800 വോട്ട് നേടാനായി. LDFന്റെ അഡ്വക്കേറ്റ് ആർ സനൽകുമാർ 52,052 വോട്ട് നേടി. BJPയുടെ അശോക് കുമാർ 16,713 വോട്ട് നേടി. അടൂർ നിയോജകമണ്ഡലത്തിൽ LDFന് വിജയം. CPIയുടെ ചിറ്റയം ഗോപകുമാർ 25,324 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 76,034 വോട്ട് നേടി വിജയിച്ചു. UDFന്റെ KK ഷാജുവിന് 50,574 വോട്ടും NDAയുടെ അഡ്വക്കേറ്റ് P സുധീറിന് 25,940 വോട്ടും നേടാനായി. പത്തനംതിട്ട ജില്ലയിലെ തുടർച്ചയായ വിജയമാണ് അടൂർ പ്രകാശിനും ചിറ്റയം ഗോപകുമാറിനും രാജു അബ്രഹാമിനും മാത്യുടി തോമസിനും ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ആറന്മുള മണ്ഡലത്തിൽ മാത്രമാണ് മറിച്ച് സംഭവിച്ചത്. അവിടെ LDFന്റെ വീണ ജോർജാണ് ഇക്കുറി വിജയം കൈവരിച്ചത്. കൂട്ടലും കിഴിക്കലും കഴിഞ്ഞു. റാന്നി നിയോജകമണ്ഡലത്തിലെ 155 ബൂത്തുകളിലെ വോട്ടെണ്ണൽ ഫലം പറയുന്നു. LDFന് വിജയം 58,749 വോട്ടിന്. UDF 44,153 വോട്ട് നേടി. NDA 28,201 വോട്ടും നേടി. റാന്നി നിയോജകമണ്ഡലത്തിൽ 155 ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം ബൂത്തായ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ ഒന്നാം ബൂത്തായ ശാസ്താംകോയിക്കൽ സെന്റ് മേരീസ് LP സ്കൂളിൽ 1,395 വോട്ടർമാരിൽ വോട്ട് ചെയ്തത് 965. UDFന് 282 വോട്ട് നേടാനായി. LDFന് 457. NDA 189 വോട്ടും നേടി. രണ്ടാം ബൂത്തായ വായ്പൂര് മുഹമ്മദൻസ് LP സ്കൂളിൽ 247 UDF വോട്ട്, LDF വോട്ട് 324, NDA വോട്ട് 109. മൂന്നാം നമ്പർ ബൂത്ത് വായ്പൂര് NSSHS 153 UDF, 232 LDF, 112 NDA. നാലാം നമ്പർ ബൂത്ത് വായ്പൂർ NSSHS 200 UDF, 378 LDF, 354 പേർ NDA. അഞ്ചാം നമ്പർ ബൂത്ത് വായ്പൂർ NSSHS 180 വോട്ട് UDFന്, 517 വോട്ട് LDFന്, 219 വോട്ട് NDAക്ക്. ആറാം നമ്പർ ബൂത്ത് കോട്ടാങ്ങൽ LP സ്കൂളിൽ 301 LDF, 412 UDF, 175 NDA. ഏഴാം നമ്പർ ബൂത്ത് കുളത്തൂർ LPS 314 UDF, 437 LDF, 363 NDA. എട്ടാം നമ്പർ ബൂത്ത് പൊട്ടമല GLV LPS
257 UDF, 384 LDF, 158 NDA. 9 നമ്പർ ബൂത്ത് കുളത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ, 290 UDF, 472 LDF, 194 NDA. 10 നമ്പർ ബൂത്ത് കോട്ടാങ്ങൽ സെന്റ് ജോർജ് HS, 179 UDF, 354 LDF, 23 NDA. 11 നമ്പർ ബൂത്ത് കോട്ടാങ്ങൽ സെന്റ് ജോർജ് HS, 198 UDF, 341 LDF, 92 NDA. 12 നമ്പർ ബൂത്ത് കോട്ടാങ്ങൽ സെന്റ് ജോർജ് HS, 348 UDF, 397 LDF, 137 NDA. 13 നമ്പർ കുന്നം MTVHS, 390 UDF, 472 LDF, 152 NDA. 14 കൂത്താട്ടുകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, 288 UDF, 580 LDF, 173 NDA. 15 വെച്ചുച്ചിറ CMS LP സ്കൂൾ, 446 UDF, 402 LDF, 54 NDA. 16 വെച്ചുച്ചിറ CMS LPS, 292 UDF, 315 LDF, 255 NDA. 17 വാറ്റുകുന്ന് ഗവൺമെന്റ് LP സ്കൂൾ, 379 UDF, 378 LDF, 114 NDA. 18 വെൺകുറിഞ്ഞി പതിനെട്ടാം നമ്പർ വെൺകുറിഞ്ഞി SNDP സ്കൂൾ, 495 UDF, 284 LDF, 221 NDA. 19 കൊല്ലമുള UP സ്കൂൾ, 480 UDF, 310 LDF, 117 NDA. 20 കൊല്ലമുള UP സ്കൂൾ, 473 UDF, 421 LDF, 115 NDA. 21 കൊല്ലമുള UP സ്കൂൾ, 460 UDF, 451 LDF, 114 NDA. 22 ചാത്തന്നറ ഗവൺമെന്റ് LP സ്കൂൾ, 353 UDF, 353 തന്നെ LDFനും 38 NDA. 23 ചാത്തന്നറ ഗവൺമെന്റ് LP സ്കൂൾ, 454 UDF, 364 LDF, 100 NDA. 24 വെച്ചുച്ചിറ ഗവൺമെന്റ് HSS, 445 UDF, 371 LDF, 174 NDA. 25 വെച്ചുച്ചിറ ഗവൺമെന്റ് HSS, 452 UDF, 471 LDF, 192 NDA. 26 വെച്ചുച്ചിറ ഗവൺമെന്റ് HSS, 345 UDF, 550 LDF, 180 NDA. പെരുന്നാട് പഞ്ചായത്ത്. 27 നമ്പർ ബൂത്ത് അരയാഞ്ഞിലിമണ്ണ ഗവൺമെന്റ് LPS, 492 UDF, 359 LDF, 94 NDA. 28 തുലാപ്പള്ളി സെന്റ് ജോർജ് LPS, 458 UDF, 338 LDF, 199 NDA. 29 തുലാപ്പള്ളി സെന്റ് ജോർജ് LPS, 340 UDF, 298 LDF, 208 NDA. 30 തുലാപ്പള്ളി സെന്റ് ജോർജ് LPS, 245 UDF, 229 LDF, 228 NDA. 31 നമ്പർ നിലയ്ക്കൽ ദേവസ്വം കെട്ടിടം, 169 UDF, 199 LDF, 171 NDA. 32 ലാഹ കൃഷി കെട്ടിടം, 312 UDF, 395 LDF, 157 NDA. 33 ചമ്പാലൂർ തേവർവേലിൽ LPS, 405 UDF, 410 LDF, 135 NDA. 34 പെരുന്നാട് ഗവൺമെന്റ് LPS, 228 UDF, 449 LDF, 215 NDA. 35 പെരുന്നാട് ഗവൺമെന്റ് LPS, 283 UDF, 365 LDF, 245 NDA. 36 മടത്തുമൊഴി ശബരിമലയുടെ താവളം, 208 UDF, 521 LDF, 446 NDA. 37 മടത്തുമൊഴി ശബരിമലയുടെ താവളം, 197 UDF, 365 LDF, 192 NDA. 38 കക്കാട് ഗവൺമെന്റ് LPS, 98 UDF, 349 LDF, 140 NDA. 39 കക്കാട് ഗവൺമെന്റ് LPS, 248 UDF, 475 LDF, 188 NDA. 40 മാടമൺ ഗവൺമെന്റ് UPS, 181 UDF, 187 LDF, 178 NDA. 41 മാടമൺ ഗവൺമെന്റ് UPS, 158 UDF, 580 LDF, 270 NDA. 42 മുക്കം സാംസ്കാരിക നിലയം, 100 UDF, 323 LDF, 120 NDA. നാറാണമൊഴി പഞ്ചായത്ത്. 43 നമ്പർ ഇടമുറി ഗവൺമെന്റ് HSS കെട്ടിടം, 378 UDF, 431
LDF 124, NDA 44, ഇടമുറി ഗവൺമെന്റ് HSS 263, UDF 547, LDF 55, NDA 45, കടുമിൻചിറ ഗവൺമെന്റ് HSS 521, UDF 375, LDF 172, NDA 46, നാറാണമുഴി SN ഓഡിറ്റോറിയം 102, UDF 286, LDF 204, NDA 47, കുടമുരട്ടി UPS 407, UDF 566, LDF 218, NDA 48, കുറുമ്പൻമുഴി ഫാമിലി വെൽഫെയർ സെന്റർ 127, UDF 336, LDF 61, NDA 49, നാറാൺമുഴി ഗവൺമെന്റ് LP സ്കൂൾ 332, UDF 317, LDF 174, NDA 50, നാറാണമുഴി MTLP സ്കൂൾ 438, UDF 261, LDF 137, NDA 51, കണ്ണമ്പള്ളി സെന്റ് മാത്യൂസ് LPS 440, LDF 440, UDF 413, LDF 176, NDA 52, നാറാണമുഴി MTLP സ്കൂൾ 195, UDF 191, LDF 28, NDA 53, മാടമൺ നോർത്ത് ഗവൺമെന്റ് LPS 180, UDF 396, LDF 96, NDA 54, മാടമൺ നോർത്ത് ഗവൺമെന്റ് LPS 211, UDF 387, LDF 149, NDA പഴവങ്ങാടി പഞ്ചായത്ത്. 55, വാകത്താനം ഹോളി ഫാമിലി LPS 284, UDF 284 തന്നെ LDFനും 54 NDAക്കും. 56, വാകത്താനം ഹോളി ഫാമിലി 325, UDF 435, LDF 110, NDA 57, മക്കപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ 381, UDF 282, LDF 123, NDA 58, മക്കപ്പുഴ സ്കൂൾ 267, UDF 340, LDF 325, NDA 59, മന്നമരുതി MCUP സ്കൂൾ 482, UDF 361, LDF 93, NDA ചെല്ലക്കാട് സെന്റ് തോമസ് LPS 60 നമ്പർ ബൂത്ത്, UDF 496, LDF 265, NDA 36. 61 നമ്പർ പൂത്ത്, പൂഴിക്കുന്ന MDLP സ്കൂൾ, UDF 509, LDF 438, NDA 55. 62 നമ്പർ ചെത്തോങ്കര SC സ്കൂൾ 570, UDF 434, LDF 54, NDA 63 നമ്പർ പഴവങ്ങാടി, 61 നമ്പർ അങ്കണവാടി കെട്ടിടം 188, UDF 151, LDF 73, NDA 64, കരികുളം ഗവൺമെന്റ് LP സ്കൂൾ 300, UDF 307, LDF 236, NDA 65, പഴവങ്ങാടി SCUP സ്കൂൾ 446, UDF 419, LDF 101, NDA 66, പഴവങ്ങാടി SCUP സ്കൂൾ 483, UDF 492, LDF 60, NDA 67, മുക്കാലമൺ സ്കൂൾ 256, UDF 649, LDF 241, NDA 68, മുക്കാലമൺ സ്കൂൾ 269, UDF 564, LDF 350, NDA 69, ഐത്തൽ സ്കൂൾ കെട്ടിടം 232, UDFന് 632, LDF 137 വോട്ട്, NDAക്ക് 70, പഴവങ്ങാടി UP സ്കൂൾ 239, UDF 384, LDF 294, NDA അങ്ങാടി പഞ്ചായത്ത്. 71 നമ്പർ ബൂത്ത്, മണ്ണാറത്തറ NMLP സ്കൂൾ 469, UDF 421, LDF 37, NDA 72, കടവുപുഴ MTLP സ്കൂൾ 391, UDF 371, LDF 109, NDA 73, ഇട്ടിച്ചുവട് സ്കൂൾ 447, UDF 255, LDF 80, NDA വളവുടിക്കാവ് MTLP സ്കൂൾ 74 നമ്പർ ബൂത്ത്, 347, UDF 355, LDF 105, NDA 75, കൂട്ടുപാറ NMLP സ്കൂൾ 432, UDF 441, LDF 58, NDA 76, കരിങ്കുറ്റി സെന്റ് തോമസ് UP സ്കൂൾ 305, UDF 498, LDF 174, NDA 77, പുല്ലമ്പള്ളി സ്കൂൾ 320, UDF 508, LDF 131, NDA 78, പുല്ലുപ്രം 238, UDF 458, LDF 386, NDA 79, പൂവമല സ്കൂൾ
320, UDF 427, LDF 86, NDA 80 നമ്പർ. വരവൂർ ഗവൺമെന്റ് യു പി സ്കൂൾ 151, UDF 366, LDF 361, NDA ഒറ്റനാട് പഞ്ചായത്ത് 81 നമ്പർ ബൂത്ത്. പെരുമ്പട്ടി MT യു പി സ്കൂൾ 391, UDF 345, LDF 211, NDA 82. പെരുമ്പട്ടി ഗവൺമെന്റ് LP സ്കൂൾ 142, UDF 308, LDF 125, NDA 83. പെരുമ്പട്ടി ഗവൺമെന്റ് LP സ്കൂൾ 269, UDF 382, LDF 247, NDA 84. കരിയംപ്ലാവ് 286, UDF 354, LDF 56, NDA 85. കൊറ്റനാട് പഞ്ചായത്ത് 269, UDF 160, LDF 40, NDA 86. കൊറ്റനാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ 222, UDF 243, LDF 124, NDA 87. കൊറ്റനാട് 184, UDF 272, LDF 121, NDA 88. കൊറ്റനാട് 172, UDF 242, LDF 113, NDA 89. വലിയകുന്നം LPS 366, UDF 456, LDF 182, NDA 90. മടത്തഞ്ചാൽ 360, UDF 380, LDF 352, NDA 91. കുന്നം NSS 102, UDF 349, LDF 151, NDA 92. UDF, LDF, NDA യഥാക്രമം പറയുന്നു. 92 നമ്പർ ബൂത്ത്. 84, 210, 284. 93. പള്ളിക്കുന്ന് 167, 386, 167. 94. കൂലിപ്പാറ CMSLPS 248, 452, 148. 95. എഴുമറ്റൂര് 390, 368, 136. 96. എഴുമറ്റൂർ 193, 409, 291. 97. എഴുമറ്റൂർ സ്കൂൾ 320, 428, 231. 92. എഴുമറ്റൂർ 167, 518, 230. 99. നമ്പർ ബൂത്ത് 288, UDFന് 423, 151. 100. നമ്പർ ബൂത്ത് പെരുമ്പക്കാട് 348, 373, 94. 101. തെള്ളിയൂര് 400, 386, 165. 102. തെള്ളിയൂർ സെൻറ്റ് ബെഹനാൻസ് 204, 225, 332. 103. തെള്ളിയൂർ GLPS 306, 596, 178. 104. നമ്പർ തെള്ളിയൂർ 304, 491, 217. അയിരൂർ പഞ്ചായത്ത് 105 നമ്പർ ബൂത്ത്. തടിയൂർ NSS 146, UDF 287, LDF 161, NDA 106. തടിയൂർ 194, 206, 140. 107. തടിയൂർ സ്കൂൾ 219, 318, 290. 108. 255, 379, 310. 109. വെള്ളിയറ 286, 361, 137. 110. വെള്ളിയറ SNDP സ്കൂൾ 244, 434, 306. 111. ഞൂഴൂർ 422, 289, 189. 112. കാഞ്ഞീറ്റുകര 159, 241, 224. 113. കാഞ്ഞീറ്റുകര 101, 325, 211. 114. അയിരൂർ കൃഷിഭവൻ 182, 291, 467. 115. അയിരൂർ സ്കൂൾ 198, 386, 227. 116. അയിരൂർ സ്കൂൾ 137, 253, 145. 117. മതാപ്പാറ സ്കൂൾ 380, 440, 130. 118. ഇടപ്പാവൂർ സ്കൂൾ 163, 407, 389. 119. മൂക്കന്നൂർ LP സ്കൂൾ 133, 312, 343. 120. നമ്പർ ഇടപ്പാവൂർ ബൂത്ത് 203, 359, 491. റാന്നി പഞ്ചായത്ത് 121 നമ്പർ ബൂത്ത്. റാന്നി MS സ്കൂൾ 149, 610, 292. 122. റാന്നി MS സ്കൂൾ 148, 377, 274. 123. വൈക്കം 307, 478, 208. 124. റാന്നി വൈക്കം 192, 320, 198. 125. റാന്നി വൈക്കം സ്കൂൾ 183, 270, 134. 126. ഉദിമൂട് MTLPS 418, 518, 113. 127. പാലച്ചുവട് സ്കൂൾ 309, 414, 234. 128. പുതുശ്ശേരിമല ഗവൺമെന്റ് സ്കൂൾ 230, 543, 240.
129 പുതുശ്ശേരിമല സ്കൂൾ, 187 464 420 വടശ്ശേരിക്കര പഞ്ചായത്ത്, 130 ചെറുകുളഞ്ഞി സ്കൂൾ, 173 246 281 131 ചെറുകുളഞ്ഞി സ്കൂൾ, 170 383 137 132 വലിയകുളം ബൂത്ത്, 253 491 223 133 വടശ്ശേരിക്കര ഗവൺമെന്റ് ന്യൂ യു പി എസ്, 177 യു ഡി എഫിന്, 232 എൽ ഡി എഫിന്, 163 എൻ ഡി എക്ക്, 134 വടശ്ശേരിക്കല ടി 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 എം, 328 397 199 135 വടശ്ശേരിക്കര, 422 226 123 136 പേഴുംപാറ, 352 401 134 137 മണിയാർ, 236 388 240 138 മണിയാർ, 276 263 133 131 മുക്കുഴി ബാലവാടി, 272 501 112 140 തലച്ചിറ ബൂത്ത്, 336 333 216 141 തലച്ചിറ, 197 528 318 142 ഇടക്കുളം, 297 397 374 143 ഇടത്തറ, 302 434 150 144 ഇടത്തറ, 228 239 128 145 നമ്പർ ബൂത്ത് കുമ്പളാംബൈക, 341 224 24 ചെറുകോൽ പഞ്ചായത്ത്, 146 നമ്പർ ബൂത്ത് കീക്കുഴൂർ, 425 യു ഡി എഫ്, 341 എൽ ഡി എഫ്, 168 എൻ ഡി എ, 147 കീക്കുഴൂർ, 493 360 60 148 വയലത്തല, 249 293 43 149 വയലത്തല, 207 288 104 150 കാട്ടൂർ, 272 387 345 151 നമ്പർ ചെറുകോൽ ബൂത്ത്, 179 455 314 152 വാഴക്കുന്നം ബൂത്ത്, 95 231 363 153 വാഴക്കുന്നം, 137 277 215 154 വാഴക്കുന്നം സ്കൂൾ, 140 യു ഡി എഫിന്, 332 എൽ ഡി എഫിന്, 161 എൻ ഡി എക്ക്, 155 നമ്പർ അന്ത്യാളങ്കാവ് ബാലവാടി ബൂത്തിന്, 179 യു ഡി എഫിന്, 358 എൽ ഡി എഫിന്, 110 എൻ ഡി എക്ക്. പോസ്റ്റൽ വോട്ട് 134 യു ഡി എഫിന് ലഭിച്ചു, 248 പോസ്റ്റൽ വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചു, 104 വോട്ട് എൻ ഡി എക്കും ലഭിച്ചു. ആകെ വോട്ട് ലഭിച്ചത് 133,960, യു ഡി എഫിന് 44,153, എൽ ഡി എഫിന് 58,749, എൻ ഡി എക്ക് 24,201. അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. റാന്നിക്ക് ഇത് ചരിത്ര വിജയം. തുടർച്ചയായി അഞ്ചാമതും എം എൽ എ സ്ഥാനത്തേക്ക് വിജയിച്ച രാജു ബ്രഹാം വിജയഭേരി മുഴക്കി റാന്നിയിൽ. അണികളോടൊപ്പം ആവേശത്തോടെ റാന്നി മണ്ഡലത്തിൽ പര്യടനം നടത്തി. വോട്ടെണ്ണൽ കേന്ദ്രമായ റാന്നി സെന്റ് തോമസ് കോളേജിന് വെളിയിൽ ഏകദേശം 11 മണിയോടെ വിജയാരവം മുഴങ്ങിത്തുടങ്ങിയിരുന്നു. വ്യക്തമായ ലീഡോടെ വിജയം പ്രഖ്യാപിച്ചതോടെ അണികൾ ആവേശത്തിലായി. പിന്നീട് തങ്ങളുടെ നേതാവിനെയും കൊണ്ട് മണ്ഡലം ചുറ്റി. ഇതാ
എല്ലാ വോട്ടർമാരെയും കാണാനും നന്ദി പറയാനും അദ്ദേഹം മറന്നില്ല. ഇട്ടിയപ്പാറ, പെരുമ്പുഴ, വടശ്ശേരിക്കര, അത്തിക്കയം, പെരുന്നാട്, ഊതിമൂട തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. തന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി പ്രകടിപ്പിച്ചു. അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും നിങ്ങളെ നേരിൽ കണ്ട് സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ഭാഷയിൽ നന്ദിയും കരുത്താടും രേഖപ്പെടുത്തി നാടിന്റെ പോരാളി കടന്നു വരുന്നു. റാന്നിക്കൊരു നേതാവ്, റാന്നിക്കൊരു പോരാളി, റാന്നിക്കൊരു വികസന. ഇനിയും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിലും വ്യക്തമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി തന്നെ വിശ്വസിച്ച് നിയമസഭയിലേക്ക് അയക്കുന്ന എല്ലാ വോട്ടർമാരെയും നന്ദി പറഞ്ഞുകൊണ്ട് റാന്നിയിൽ അദ്ദേഹം പര്യടനം നടത്തി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. സോളാർ പ്രശ്നം ആദ്യമായി നിയമസഭയിൽ ഉയർത്തിയ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല, അത് തുടർന്നും മുന്നോട്ട് തീർച്ചയായിട്ടും കൊണ്ടുപോകും. അഴിമതിയുടെ കറ എന്റെ കരങ്ങളിൽ ഇന്നേ വരെ പുരളാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഇനിയും അഴിമതിയുടെ കറ പുരളാതെ നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, ആബാലവൃദ്ധ ജനങ്ങളുടെയും, വോട്ടുള്ളവരുടെയും വോട്ടില്ലാത്തവരുടെയും, നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വരുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രിയമുള്ളവരെ അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സഹായിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. റാന്നിയിലെ ജനങ്ങൾ പൂച്ചെണ്ടും പൂമാലയും ഷാളും അണിയിച്ച് തങ്ങളുടെ MLA സ്വീകരിച്ചു. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട ജില്ലയിൽ 5 നിയോജകമണ്ഡലങ്ങളിൽ 4 LDFന്, 1 സീറ്റ് UDFന്. തിരുവല്ല, റാന്നി, അടൂർ, ആറന്മുള മണ്ഡലങ്ങൾ LDF അനുകൂലമായപ്പോൾ കോന്നി മാത്രമാണ് UDFന് അനുകൂലമായത്. തിരുവനന്തപുരത്ത് LDF സീറ്റുകൾ 9, UDFന് 4 സീറ്റ്, NDA 1 സീറ്റും നേടി. കൊല്ലത്ത് 11 സീറ്റുകളിൽ 11 LDFന് നേടാനായി.
പത്തനംതിട്ട ജില്ലയിൽ 5 നിയോജക മണ്ഡലത്തിൽ 4 സീറ്റ് എൽ ഡി എഫിന്, യു ഡി എഫിന് 1 സീറ്റ്. കോന്നി നിയോജക മണ്ഡലത്തിൽ ആലപ്പുഴ എൽ ഡി എഫ് 8 സീറ്റ്, യു ഡി എഫ് 1 സീറ്റ്. കോട്ടയം യു ഡി എഫിന് 6 സീറ്റ് നേടാനായി എൽ ഡി എഫിന് 2 സീറ്റ് ലഭിച്ചു. ഇടുക്കിയിൽ എൽ ഡി എഫിന് 3 സീറ്റ്, യു ഡി എഫിന് 2 സീറ്റ്, സ്വതന്ത്രൻ 1. എറണാകുളം യു ഡി എഫ് 9, എൽ ഡി എഫ് 5 സീറ്റ്. തൃശൂർ എൽ ഡി എഫ് 12 സീറ്റ്, യു ഡി എഫ് 1 സീറ്റ് മാത്രം. പാലക്കാട് എൽ ഡി എഫിന് 9 സീറ്റുകൾ, യു ഡി എഫിന് 3 സീറ്റ്. മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് 12 നിയോജക മണ്ഡലങ്ങളിൽ വിജയം കൈവരിച്ചു. എൽ ഡി എഫിന് 4 നിയോജക മണ്ഡലങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിച്ചു. കോഴിക്കോട് എൽ ഡി എഫ് 11, യു ഡി എഫ് 2. വയനാട് എൽ ഡി എഫ് 2 നിയോജക മണ്ഡലങ്ങളിൽ വിജയിച്ചു, യു ഡി എഫ് 1 നിയോജക മണ്ഡലത്തിൽ. കണ്ണൂർ എൽ ഡി എഫ് 8 സീറ്റ്, യു ഡി എഫിന് 3 സീറ്റ്. കാസർഗോഡ് ജില്ലയിൽ എൽ ഡി എഫിന് 3 നിയോജക മണ്ഡലങ്ങളിൽ വിജയിക്കുവാൻ സാധിച്ചു, യു ഡി എഫിന് 2 നിയോജക മണ്ഡലങ്ങളിൽ മാത്രം സീറ്റുകൾ ലഭിച്ചു. ആകെ 140 മണ്ഡലങ്ങളിൽ 91 സീറ്റ് എൽ ഡി എഫിന്, യു ഡി എഫിന് 47 സീറ്റ്, സ്വതന്ത്രൻ 1, എൻ ഡി എ 1. പ്രധാന വാർത്തകൾ. 140 91 മണ്ഡലവും എൽ ഡി എഫ് കീഴടക്കി. യു ഡി എഫിന് 47 സീറ്റുകൾ, എൻ ഡി എ 1, സ്വതന്ത്രൻ 1. തുടർച്ചയായ 5-ാം തവണയും റാന്നി നിയോജക മണ്ഡലത്തിൽ രാജു അബ്രഹാം വിജയിച്ചു. 14,596 വോട്ടിന്റെ ലീഡ്. ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് തരംഗം. എൽ ഡി എഫ് 4 സീറ്റും, യു ഡി എഫിന് 1 സീറ്റും. കൂട്ടരും കിഴിക്കലും കഴിഞ്ഞു. റാന്നിയിൽ എൽ ഡി എഫ് നേടിയത് 58,749 വോട്ട്, യു ഡി എഫിന് 44,153, എൻ ഡി എ 28,201. ഓരോ ബൂത്തിലും ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് മുന്നേറ്റം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.